വരുമാനത്തിൽ കുതിക്കുമ്പോഴും ജനങ്ങളുടെ ട്രെയിൻ യാത്രാ ദുരന്തത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല. പാസഞ്ചർ ട്രെയിനുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും വന്ദേ ഭാരത് ട്രെയിനുകൾക്കായി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നതും കോച്ചുകൾ വെട്ടിക്കുറച്ചതും രണ്ട് ട്രെയിനുകൾ തമ്മിലുള്ള ഇടവേളയും യാത്രക്കാർക്ക് കിട്ടുന്നത് ഇരട്ടി പ്രഹരമാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെള്ളിയാഴ്ച തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ C2 C4 കോച്ചുകളുടെ ചില്ല് പൊട്ടി. ആർക്കും പരിക്കില്ല. രണ്ടു തവണ കല്ലെറിഞ്ഞതായാണ് സൂചന. രാവിലെ 9:30 സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് പോകുന്ന 2063 നമ്പർ ട്രെയിനാണ് കല്ലെറിഞ്ഞത്. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ട്രാക്കിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞത്. ഇയാളെ പിടികൂടി കേസെടുത്ത ശേഷം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കല്ലേറുണ്ടായെങ്കിലും സ്റ്റേഷനിൽ നിർത്തിയിടാതെ കൃത്യസമയത്ത് പുറപ്പെട്ടു. റെയിൽവേ പോലീസ് RPFഉം ഉടൻ സ്ഥലത്തെത്തി. പിടികൂടിയ ആൾ തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. അതിനാൽ പോലീസിന് മേൽവിലാസം കണ്ടെത്താനായില്ല. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തിരൂരിനും താനൂരിനും ഇടയിൽ കമ്പനി പിടിയിലാണ് ആദ്യം കല്ലേറുണ്ടായത്. മെയ് മാസം കണ്ണൂർ വളപട്ടണത്തും എറണാകുളം ചോറ്റാനിക്കര കുരീക്കാടും കല്ലേറുണ്ടായി. അതേസമയം വന്ദേ ഭാരത് ട്രാക്കിൽ ഓടാൻ തുടങ്ങിയപ്പോൾ മുതൽ നിരവധി പ്രശ്നങ്ങളാണ് അരങ്ങേറുന്നത്. ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളും ഒറ്റയടിക്ക് വന്ദേ ഭാരത് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാൻ കഴിയില്ലെങ്കിലും വരും വർഷങ്ങളിൽ അതിനുള്ള ശ്രമം ആവശ്യമാണ്. വന്ദേ ഭാരത് നൽകുന്നത് സംസ്ഥാനങ്ങൾ പോലും ഒരു അംഗീകാരമായി കണക്കാക്കുന്നു. മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് വന്ദേ ഭാരതിന് രണ്ട് പ്രത്യേകതകൾ മാത്രമാണുള്ളത്. ഒന്നാമതായി, ഇത് മറ്റു ട്രെയിനുകളെക്കാൾ വേഗത്തിൽ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു. രണ്ടാമതായി, കാഴ്ചയിൽ വളരെയധികം വൃത്തിയും തോന്നിക്കുന്നു. ഒരു രാജ്യം പുരോഗമിക്കുമ്പോൾ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ അംഗീകരിക്കാൻ ആളുകൾ മടിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്നതിന്റെ തെളിവായി വന്ദേ ഭാരതിന്റെയും മറ്റും വരവ് കാണാം. കാസർഗോഡിനെ തിരുവനന്തപുരവുമായി ബന്ധിപ്പിക്കുന്ന 15-ാമത് വന്ദേ ഭാരതാണ് കേരളത്തിന് ആദ്യം ലഭിച്ചത്. 2023 April 25 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ട്രെയിൻ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിനുശേഷം ആലപ്പുഴ വഴി കാസർഗോഡ് പോകാനുള്ള മറ്റൊരു വന്ദേ ഭാരതും അനുവദിച്ചു. വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ അതിനെതിരെ സംസാരിച്ച രാഷ്ട്രീയക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നത് മറക്കാനാകില്ല. ഈ ട്രെയിനുകൾ ഒരാഴ്ച കഴിഞ്ഞാൽ നിറയില്ലെന്നായിരുന്നു അവർ അടിസ്ഥാനപരമായി പറഞ്ഞത്. എന്നിരുന്നാലും 2023 ജൂലൈയിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വന്ദേ ഭാരത് സർവീസുകൾക്ക് ശരാശരി 183% ആളുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഇത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. വന്ദേ ഭാരതിന്റെ ടിക്കറ്റുകൾ ഇനിയും ആഴ്ചകൾക്ക് മുമ്പ് റിസർവ് ചെയ്യേണ്ടതുണ്ട്. ഇത് പരിഗണിച്ചാണ് എറണാകുളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് 3-ാമത്തെ വന്ദേ ഭാരത് കേന്ദ്രം അനുവദിച്ചത്. ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ദക്ഷിണ ലോബികൾ ഭരിക്കുന്ന റെയിൽവേ എറണാകുളത്ത് തീവണ്ടി ശുചീകരിക്കാനും ഇന്ധനം നിറയ്ക്കാനും ജീവനക്കാരില്ലെന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ദക്ഷിണേന്ത്യൻ ലോബികൾ ഭരിക്കുന്ന റെയിൽവേ എറണാകുളത്ത് തീവണ്ടി വൃത്തിയാക്കാനും ഇന്ധനം നിറയ്ക്കാനും സ്റ്റാഫുകളില്ലെന്ന ദുർബല കാരണം പറഞ്ഞാണ് 3-ാമത് വന്ദേ ഭാരത് തടഞ്ഞത്. നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. എറണാകുളത്ത് സൗകര്യമില്ലെങ്കിൽ കൊച്ചുവേളയിലേക്കോ തിരുവനന്തപുരത്തിലേക്കോ നീട്ടാം. ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ മൗനത്തിലാണ്. ഉദ്യോഗസ്ഥരുടെ ഈ കളി കേരളം അംഗീകരിക്കരുത്. 3-ാമത് വന്ദേ ഭാരത് നടത്തുന്നതിന് നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.